നമസ്കാരം, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു തട്ടിക്കൂട്ട് വ്ളോഗുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ തട്ടിക്കൂട്ട് വ്ളോഗെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയാമോ? ഞാൻ ഇന്ന് ഉണ്ടാക്കുന്ന കറികളൊക്കെ തട്ടിക്കൂട്ട് കറികളാണ്. കാരണം രണ്ട് റീസൺസാണ്. ഒന്ന്, എനിക്ക് നല്ല മടിയായിരുന്നു. ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എന്നൊക്കെ പറയില്ലേ, കാരണം രണ്ട് കറി ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഉത്സാഹമൊക്കെ തിരിച്ചു വന്നു. പക്ഷെ ആ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നു. ഒന്ന് ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ച് ചെന്ന ഒരു ദിവസമാണ്. അപ്പോൾ അതാ ഒരു റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വെജിറ്റബിൾസ് കുറവായിരുന്നു. വെജിറ്റബിൾസ് കുറവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവിടെയും തിരക്കാണ്, ഷോപ്പിലും ഒക്കെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് എത്തുമ്പോൾ ഒരു ഉച്ച കഴിയും നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ എത്തുമ്പോൾ. അപ്പോൾ അതിന് മുമ്പ് ലഞ്ച് റെഡിയാക്കണമല്ലോ. അപ്പം ഞാൻ അതുകൊണ്ട് തട്ടിക്കൂട്ട് കറികളുമായിട്ട് ഇന്ന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതെ, ആദ്യത്തെ കറിയാണ് ഉള്ളിക്കറി. ഉള്ളിക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചു. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകു ഇട്ടു. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിക്കറിക്ക് ആകെയുള്ളൊരു പ്രശ്നം ഉള്ളി അരിക എന്നുള്ള പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു, ഉള്ളി നമുക്ക് വേണമെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അരിയുമ്പോൾ എളുപ്പത്തിൽ അരിയാൻ പറ്റുമെന്ന്. പക്ഷേ ഇനി അങ്ങനെ ഒന്നും അരിഞ്ഞില്ല ഒന്ന് ഇരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയുടെ ആ പ്രവൃത്തി അറിയാതെ നമ്മൾ ചെയ്യുക എന്നുള്ള ഒരു കാര്യം. അതായത് നമ്മളൊന്നില്ലെങ്കിൽ ഒരു മ്യൂസിക് കേട്ടിട്ട് ചെയ്യുമോ, അല്ലെങ്കിൽ ടി വി കണ്ടുകൊണ്ട് ചെയ്യുമോ, അല്ലെങ്കിൽ യൂട്യൂബ് കാണുമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സ് അതിലേക്ക് ഡൈവേർട്ടഡ് ആവും. അപ്പോൾ ഇവിടെ അരിഞ്ഞുകൊണ്ടേ ഇരിക്കുമ്പോൾ ആ അരിയുന്നതിൻ്റെ പ്രയാസം നമ്മളറിയില്ല. അപ്പോൾ അങ്ങനെ അരിഞ്ഞ് എടുത്താലും മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ ഉള്ളി ഇട്ടു. ഒരു ഏകദേശം ഒരു 1/4 kg ഉള്ളിയോളം നീളത്തിൽ അരിഞ്ഞതാണ്. എങ്ങനെ വേണമെങ്കിലും അരിയാം. അത് ഞാൻ വഴറ്റാനായിട്ട് ഇട്ടു. അപ്പോൾ ഈ സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ, അടുത്ത കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വെച്ച് ഞാൻ വേറൊരു കടായി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതെന്തിനാണെന്നറിയാമോ? ബീൻസ് മെഴുക്കുവരട്ടി ഉണ്ടാക്കാനാ കേട്ടോ. ബീൻസ് അരിയുക എന്നുള്ളതും ഞാൻ സത്യം പറഞ്ഞാൽ ന്യൂസ് കേട്ടോണ്ടാണ് അരിഞ്ഞത്. കാരണം ബീൻസ് അരിയുന്നത് എനിക്കത്ര ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ന്യൂസ് കേട്ട് അരിയുമ്പോൾ അതങ്ങോട്ട് എൻ്റെ മൈൻഡ് ഡൈവേർട്ടഡ് ആയി പോവും. അപ്പോൾ അതങ്ങ് പെട്ടെന്ന് അരിഞ്ഞും കിട്ടും. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. കടു പൊട്ടിച്ചിട്ടില്ല, ഇത് മെഴുക്കുവരട്ടി ആയതുകൊണ്ട് പൊട്ടിച്ചിട്ടില്ല. ഞാൻ അച്ചിങ്ങയ്ക്ക് മാത്രമേ കടു ഇടാറുള്ളൂ. പിന്നെ ഞാൻ കറിവേപ്പിലയാണ് ഇട്ടത്. പിന്നെ നീളത്തിലരിഞ്ഞ് ഒരു സവാള ഇട്ടു. അതിനുശേഷം ബീൻസ് ദേ ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു, അത് 1/2 kg ഉണ്ട്. അതും ഞാൻ ഇതിലേക്ക് ഇട്ടു. അപ്പോൾ ഞാൻ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തോ ഈ പാത്രം ചെറുതാണല്ലോ. പിന്നെ ഞാൻ മാറ്റാനൊന്നും പോയില്ല കേട്ടോ. കാരണം ഇനി മാറ്റിക്കഴിഞ്ഞാൽ ആ പാത്രവും പിന്നെ അടുത്ത പാത്രവും ഒക്കെ കഴുകേണ്ടി വരും. ഈ പാത്രം കഴുകൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പണിയാണ്. ഞാൻ അതിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഒന്ന് ഒതുങ്ങി വരും. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇളക്കാനൊക്കെ പറ്റും. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാൻ പോവാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ് ആദ്യം തന്നെ. ഉപ്പ് എല്ലാ കറികളിലും ആവശ്യമാണല്ലോ. അപ്പം നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 1/4 tsp വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് അതൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഞാൻ ഈ മെഴുക്കുവരട്ടിക്കൊന്നും കടു വറക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അച്ചിങ്ങ മെഴുക്കുവരട്ടിക്ക് ഞാൻ കടു വറക്കും കേട്ടോ. ബാക്കി ഒന്നിലും മെഴുക്കുവരട്ടിയാണെങ്കിൽ കടു വറക്കില്ല, പക്ഷെ തോരനാണെങ്കിൽ കടു വറക്കും. അപ്പോൾ അതേ പച്ചമുളക് ഒരു 3 എണ്ണം അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് മുളക് പൊടി വേണമെങ്കിൽ ഇട്ടാൽ മതി. പിന്നെ എനിക്ക് അതിനൊരു രസം വരാനായിട്ട് ഞാനതിൽ കുറച്ച് മുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് കുറച്ച് വെള്ളം കൂടെ തളിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ഞാൻ വെള്ളം തളിച്ചിട്ടാണ് എല്ലാം തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. കണ്ടമാനം വാരി ഒഴിക്കാറില്ല. അങ്ങനെ ചേന പോലെയുള്ളതൊക്കെ ഞാൻ വെള്ളം ഒഴിച്ചിട്ടാണ് തിളപ്പിക്കുന്നത്. ഇതിലൊന്നും അങ്ങനെ വെള്ളം ഒഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. എനിക്ക് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ പച്ച നിറം കുറച്ച് മാറും. പക്ഷേ എനിക്കങ്ങനെ പച്ച നിറം മാറുന്ന അത്ര ഇഷ്ടമല്ല. അപ്പം ഞാൻ കുറച്ച് നേരം അടച്ച് വെക്കുന്നുള്ളൂ. എന്നാലും അത് ചെറിയൊരു മഞ്ഞ നിറമായിട്ട് വരും. എന്നാലും സാരമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ തന്നെ ചെയ്ത് വേവണമല്ലോ. അപ്പോൾ അതെ, നമ്മുടെ ഉള്ളിക്കറിയുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. അപ്പം അരിയണേൻ്റെ പ്രയാസം മാറ്റാനുള്ള എളുപ്പ വഴി ഇതൊക്കെ തന്നെയാട്ടോ. നമ്മൾക്ക് ഒന്നില്ലെങ്കിൽ മൈൻഡ് ഡൈവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ നേരത്തെ അരിയുക. അപ്പം ഞാൻ ഉള്ളിക്കറിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പൊടികളും ഒക്കെ ഇട്ട് കൊടുക്കണം, മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കണം. പക്ഷേ അതിന് മുമ്പ് ഇതൊന്ന് വഴന്നോട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് തേങ്ങയൊന്ന് ചിരണ്ടിയിട്ട് വരാം. അപ്പോൾ ഇതെന്തിനാണ് തേങ്ങ ചിരണ്ടണേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ,
നമുക്ക് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബ്ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ തന്നെ തരികിട പരിപാടികളാണ്. അപ്പോൾ ക്യാരറ്റ് തോരൻ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. പിന്നെ വെജിറ്റബിൾസും അതൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ദേ ക്യാരറ്റ് ഒരു ക്യാരറ്റ് എടുത്തിട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് അതാണ് തോരനെടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടി തേങ്ങ, അതിനാവശ്യമായ തേങ്ങ ഞാൻ ചിരണ്ടി എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിലേക്ക് നമുക്ക് ബാക്കി ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിക്കറിയുടെ അതിലേക്ക് നമുക്ക് ഉലുവാപ്പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കായത്തിൻ്റെ പൊടി ഒരു പിഞ്ചിട്ട് കൊടുക്കാം. അതിൽ കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല, അത്രയും ഇട്ടാൽ മതി. എന്നിട്ട് നമുക്കതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടു ഒരു ടീസ്പൂൺ മുളക് പൊടി ഇടാം. കാരണം ഞാൻ പിരിയൻ മുളക് പൊടിയാണ് ഇടുന്നത്. ഇപ്പം ഞാൻ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതും ഇട്ട് കൊടുത്തു. അപ്പോൾ ഒരു കളർ കിട്ടുകയൊക്കെ ചെയ്യും. പിരിയൻ മുളക് പൊടി ഇടുമ്പോൾ എരിവും കുറഞ്ഞിരിക്കും. പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പുളിവെള്ളം ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആ പച്ച കുത്തൊക്കെ മാറുമ്പോൾ നമുക്ക് പുളിവെള്ളം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ പുളിവെള്ളം ആഡ് ചെയ്യുമ്പോഴോ ഉണ്ടല്ലോ, കുറേശ്ശെ ആഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് ടേസ്റ്റ് ചെയ്യുക. കാരണം പുളി കൂടിപ്പോയാലും കുറച്ച് മുന്നിട്ട് നിൽക്കണം, കാരണം ചോറിനൊഴിച്ച് കഴിക്കുന്നതല്ലേ. അതുകൊണ്ട് അപ്പോൾ പുളി മുന്നിട്ട് നിൽക്കാതിരിക്കാൻ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഇപ്പം ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് അടച്ച് വെച്ച് അതിൽ കിടന്നൊന്ന് വെന്ത് വരണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഓൾറെഡി ഉള്ളിയൊക്കെ ഒന്ന് വഴന്നതാണ്, അതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരും. അപ്പോൾ എനിക്ക് ആവശ്യത്തിനനുസരിച്ച് ഞാൻ പുളിയും ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉപ്പിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്, എരിവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. നമുക്ക് എന്താണോ നമ്മുടെ ഇഷ്ടം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ വീണ്ടും ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, കാരണം എനിക്ക് ഉപ്പ് ഇച്ചിരി കൂടെ വേണമെന്ന് തോന്നിയിട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് അതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. അതാണ് അതിൻ്റെ പരിപാടി. അതോടെ തീർന്നു അതിൻ്റെ പരിപാടി. വേണമെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ അതെ, നമ്മുടെ ബീൻസിൻ്റെ കാര്യം എന്തായാലും നോക്കാം. ഇതിപ്പം ഒന്ന് വെന്തിട്ടുണ്ട്. നമ്മളത് ഇളക്കി കൊടുത്തില്ലല്ലോ, പാത്രം ചെറുതായതുകൊണ്ട് ഇളക്കി കൊടുത്തിട്ടില്ല. അപ്പോൾ അതെ, ഞാൻ വീണ്ടും ഇളക്കി കൊടുക്കുകയാണ്. അതൊന്ന് ഇപ്പോൾ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒന്ന് ഇരുന്നു, അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുക്കാൻ എളുപ്പമായി. അതെ, അതൊന്ന് ഇളക്കി കൊടുത്തു. ഇനിയിപ്പോൾ ഇതിൽ ഒന്നും ചെയ്യാനില്ല, ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ എടുത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോവാം. നമുക്ക് നമ്മുടെ തേങ്ങ അവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്, ക്യാരറ്റ് തോരന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞതാണ് ആ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ മറ്റതിന് അരിഞ്ഞില്ലേ ഉള്ളിക്കറിക്ക്, അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മാറ്റി വെച്ചതാണ്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പിലിട്ട് കൊടുത്തു. പിന്നെ പച്ചമുളക് രണ്ട് മൂന്നെണ്ണം കീറിയിട്ടു. എരിവനുസരിച്ച് ഇടണേ. പിന്നെ അതുപോലെ തന്നെ ജീരകം, അതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചു. ഇത് ഒരു ക്യാരറ്റാണ്, വലിയ ക്യാരറ്റായിരുന്നു. ചെറിയ ക്യാരറ്റാണെങ്കിൽ രണ്ടോ മൂന്നോ എടുക്കുക കേട്ടോ. അതെ, ഞാനത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കൈ വെച്ചിട്ട് കൂട്ടിത്തിരുമി കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൂട്ടിത്തിരുമി കൊടുക്കായിരുന്നു. ഞാനത് ആദ്യം വിട്ടുപോയി, പിന്നെ ഓർത്തു. അപ്പം ഞാൻ വേഗം ഇട്ട് കൂട്ടിത്തിരുമി കൊടുത്തു കേട്ടോ. ആദ്യം നമ്മൾക്ക് പെട്ടെന്ന് എല്ലാം കൂടെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലതൊക്കെ മറന്നിരിക്കും. അപ്പോൾ അതെ, ഞാൻ ഇത് നന്നായിട്ട് കുഴച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തു, ഈ ഉപ്പിട്ടില്ലല്ലോ. ഞാൻ അതിലേക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനാവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് എന്ന് പറയുമ്പോൾ ചെറിയ മധുരമൊക്കെ ഉണ്ടാവും, അപ്പം നമുക്ക് അതനുസരിച്ച് മുളക് പൊടി ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ മധുരം അങ്ങ് കുറഞ്ഞ് നല്ലൊരു തോരനായിട്ട് മാറും കേട്ടോ. ഉപ്പും മുളകും ഒക്കെ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ അതെ ബീൻസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ആ ഇത് മാറ്റിയിട്ട് ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ചു. സത്യം പറഞ്ഞാൽ ആ ബീൻസ് ഉണ്ടാക്കിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ പാത്രം കഴുകൽ കുറച്ച് കുറഞ്ഞേനെ. പക്ഷേ ഞാൻ അറിയാതെ വേറൊരു പാത്രം എടുത്തു, ഓർത്തില്ല, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തേനെ. എനിക്കിത് കുറച്ചും കൂടെ എളുപ്പം അതായിരുന്നു. അപ്പോൾ അതെ, ഞാൻ വേറൊരു പാത്രം എടുത്ത് കടുവ് പൊട്ടിച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുവും പൊട്ടിച്ചു. നമ്മൾ അവിടെ കൈ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിരിക്കുന്ന ആ ക്യാരറ്റില് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ക്യാരറ്റിൽ കുറച്ച് വെള്ളം കണ്ടൻ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട യാതൊരു ആവശ്യമില്ല. അടച്ചു വെച്ച് ഒന്ന് വേവിച്ചാൽ മതി. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു കാൽ ടീസ്പൂൺ പോലും ഇല്ലെന്ന് തോന്നുന്നു, അത്രേ. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി കാൽ ടീസ്പൂൺ ഇടുന്നില്ല ഞാൻ, കുറച്ചിട്ടിട്ട് മാറ്റി. അപ്പം അത് ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക്.
പിന്നെ അത് അടച്ചു വെച്ചിട്ട് അത് വേവിച്ചതായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് തട്ടിക്കൂട്ട് കറികളാണെന്ന്. വേഗം റെഡിയാവുകയും ചെയ്യും. നമുക്ക് അരിയണ്ട ആകെ ബീൻസും പിന്നെ ചെറിയുള്ളി അരിയേണ്ട പാട് മാത്രമേ ഉള്ളൂ. ക്യാരറ്റൊക്കെ ഈസി ആയിട്ട് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്രയും ചെയ്തു കഴിഞ്ഞപ്പോഴുണ്ടല്ലോ എനിക്കൊരു ഉന്മേഷമൊക്കെ ആയി. ഇനി കൂടുതൽ ചെയ്യാമെന്നായി. കാരണം നമ്മുടെ ആ സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ മാറി. അപ്പോൾ ഞാൻ ദേ ഇത് നോക്കൂ, ഉള്ളിക്കറിയിൽ 2 തുണ്ട് ശർക്കര കൂടെ ചേർത്തേ. അപ്പോൾ ഈ ഉള്ളിക്കറി സത്യം പറയണെങ്കിൽ എരിവുണ്ട്, ഉപ്പുണ്ട്, മുളകുണ്ട്, പിന്നെ അതുപോലെ തന്നെ മധുരവുമുണ്ട്. അതായത് ഞാൻ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടി ചേർന്ന നമ്മുടെ ജീവിതം മാതിരിയുള്ള ഒരു കറിയാണ്. ദുഃഖവും സുഖവും ഒക്കെ കൂടി ചേർന്ന മാതിരി ഇതിലും എരിവും പുളിയും ഉപ്പും ഒക്കെ ചേർന്നിട്ടുണ്ട്, മധുരവും ഒക്കെ ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഈ കറി റെഡിയായി. ചോറിൻ്റെ കൂടെ നല്ല ഒന്നാം തരം കറി ആട്ടോ. അപ്പം ഞാൻ ഇച്ചിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തുണ്ട് കേട്ടോ. അതാണ് ഇപ്പോൾ ഇച്ചിരി വെള്ളം മാതിരി ഇരിക്കുന്നത് കാണുന്നത്, അത് മിസ്സായി പോയതാണ്. ഇതാ ഇപ്പോൾ നമ്മുടെ ബീൻസ് റെഡിയായി ഞാൻ മാറ്റി വെച്ചു. അതുപോലെ തന്നെ ഉള്ളിക്കറിയും റെഡിയായി മാറ്റി വെച്ചു. കണ്ടോ ഇങ്ങനെ ഉള്ളിക്കറി ഇരിക്കും അവസാനം. പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ക്യാരറ്റ് ഉണ്ട്, അതും ഇനി മാറ്റി വയ്ക്കാം. അതും ഓൾമോസ്റ്റ് ആയിക്കഴിഞ്ഞു. പിന്നെ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കതും മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ 3 കറികൾ റെഡിയായപ്പം എനിക്ക് ഫ്രിഡ്ജിൽ കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചിക്കൻ എടുത്തിട്ട് എന്താ ഒരു ഫ്രൈ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 ചിക്കൻ പീസസ് എടുത്തു. അതിൽ നിന്ന് മുഴുവൻ എടുത്തില്ല, 3-4 പീസസ് എടുത്തു. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വെക്കുന്നതോ എന്ത് ഫ്രിഡ്ജിൽ ഞാൻ വെക്കുമ്പോഴും അതിൽ മുളകും മഞ്ഞൾപ്പൊടിയും അതായത് ഈ ചിക്കനൊക്കെ എന്ത് വെച്ചാലും അതിലിങ്ങനെ പെരട്ടി വെക്കുന്ന ഒരു പതിവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത്. അതിനുശേഷം ഞാൻ ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിക്സ് ചെയ്യുകയാണ് പതിവ്. അപ്പോൾ ഈ തവണ ഞാൻ മിക്സ് ചെയ്തത് വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റും കറിവേപ്പിലയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വ്ലോഗിൽ കാണിച്ചിരുന്നു ഞാൻ കോൺഫ്ലവർ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അങ്ങനെയല്ല ഇത്തവണ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഇത്തിരി മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും കൂടെ ആഡ് ചെയ്ത് ഞാൻ ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് 5-10 മിനിറ്റ് വെക്കാം. പക്ഷേ ഓൾറെഡി മാരിനേറ്റഡ് ആയിരുന്നല്ലോ മുളക് പൊടി ഉപ്പും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ കാര്യമായിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഒന്നാന്തരം ഫ്രൈ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ഇതിന് വേറെ ടേസ്റ്റ് ആട്ടോ. മറ്റേ ഞാൻ അന്നത്തെ വ്ളോഗിൽ കാണിച്ചതിന് വേറെ ടേസ്റ്റും ഇതിന് വേറെ ടേസ്റ്റുമാണ്. കാരണം ഇഞ്ചി വെളുത്തുള്ളിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുമ്പോൾ ആ ഫ്രൈക്കും ഒരു നല്ല കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു ഫ്രൈയുടെ ടേസ്റ്റ് വരും. അപ്പോൾ അതേ എണ്ണ വെളിച്ചെണ്ണയിൽ തന്നെയാണ് പാചകം ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിച്ചു, അത് ചൂടായി വരുമ്പോൾ നമുക്ക് ആ ഫ്രൈയുടെ പീസസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിനു മുമ്പ് ഞാൻ കുറച്ച് കറിവേപ്പില കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയിൽ വെള്ളം ഉണ്ടായിരുന്നു, അതാണ് ഇങ്ങനെ പൊട്ടി വന്നത്. അപ്പോൾ അതേ ഞാൻ ഫ്രൈന് ചിക്കനും അതിലിട്ട് കൊടുത്തു. പിന്നെ അത് അവിടെ കിടന്ന് വെന്തോളും. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ടൈം ഒട്ടും ആയിട്ടില്ല. എന്നാൽ ഒരു ചെറിയൊരു തട്ടിക്കൂട്ട് പായസം ആയാലോ എന്ന് കരുതി. അപ്പോൾ ഞാൻ 2 പാക്കറ്റ് പാല് പൊട്ടിച്ചൊഴിച്ച് ഒരു പാത്രത്തിലേക്ക്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കാൻ കിട്ടില്ലേ പായസത്തിൻ്റെ മിക്സ്, അത് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ പാലിലേക്ക്. അപ്പോൾ നമ്മുടെ അരി അവിടെ വേവുന്നുണ്ട്. അതേ ഇൻസ്റ്റൻ്റായിട്ട് കിട്ടിയതാണ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷേ ഇൻസ്റ്റൻ്റായിട്ട് മേടിക്കുന്നതിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അതുകൊണ്ട് എന്നാലും എനിക്കൊരു തൃപ്തി വരാറുള്ളൂ. പിന്നെ ഈ തട്ടിക്കൂട്ട് പായസമായതുകൊണ്ട് ഞാൻ വലിയ ഭയങ്കരമായിട്ട് കുറുക്കിയോ അങ്ങനെ അതായത് ഒരു പിങ്ക് കളറോ ഒന്നും ആക്കുന്നില്ല. അപ്പം ഞാൻ മിൽക്ക് മെയ്ഡ് എൻ്റെ കയ്യിൽ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ആ മിൽക്ക് മെയ്ഡും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പം മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തു. പിന്നെ ഞാൻ കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ പഞ്ചസാരയ്ക്ക് പകരമാണ് ഞാൻ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്തത്. പഞ്ചസാര ആഡ് ചെയ്താലേ അത് ശരിയാവുള്ളൂ, അല്ലെങ്കിൽ ഒരു മധുരം കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അതേ നമ്മുടെ ചിക്കൻ ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അതെ എല്ലാം ആഡ് ചെയ്തിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇത് കാര്യമായിട്ട് കുറുക്കുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആയിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഇത് ഓഫ് ചെയ്ത് അടച്ചു വെക്കുകയാണ് ചെയ്തത്. കാരണം ഇനി അത് അതിൽ കിടന്ന് വെന്തോളും. നമുക്ക് കാഷ്യൂനട്ടും കിസ്മിസും ഒക്കെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അപ്പോൾ അതാണിപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊന്ന് ബ്രൗൺ നിറായപ്പോൾ ഞാനതിലേക്ക് കിസ്മിസ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അതായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പായസത്തിലേക്ക് ഇതിട്ട് കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിത് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഏലക്കാപ്പൊടി കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ.
കാരണം എനിക്ക് മിക്സ് വാങ്ങിച്ചാലും ഇൻസ്റ്റൻ്റ് ആണ് എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും ഇതൊക്കെ എനിക്ക് വീണ്ടും ഇട്ടാലേ തൃപ്തി വരുള്ളൂ. അപ്പം അതൊക്കെ ഒന്നും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏലക്കാപ്പൊടി ആഡ് ചെയ്തു. അങ്ങനെ അപ്പോൾ നമ്മുടെ പായസവും റെഡിയായി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും സത്യം പറഞ്ഞ തട്ടിക്കൂട്ടാണെങ്കിലും ഒരുപാട് വിഭവങ്ങളായി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതീതിയായിരുന്നു. ഇതാ നോക്കൂ, ഞാൻ ഉണ്ടാക്കിയ വിഭവങ്ങൾ. ആദ്യം തന്നെ ചിക്കൻ ഫ്രൈ ആണ്, അതിന് ക്യാരറ്റ് തോരൻ ഇരിക്കുന്നുണ്ട്, പിന്നെ ബീൻസ് മെഴുക്ക് പുരട്ടി, നമ്മുടെ പാൽപായസം, ശേഷം ഉള്ളി കറി, പിന്നെ പപ്പടം കാച്ചി വെച്ചിരുന്നു അതും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.